ഒരിക്കൽ ഒരു തത്തയ്ക്ക് വളരെ ഭംഗിയുള്ള ഒരു പളുങ്കുമാല കിട്ടി. ഈ പളുങ്കുമാല കൊത്തിക്കൊണ്ട് തത്ത പലയിടത്തും പറന്നു ചെല്ലും. എന്നിട്ട് പറയും, ഇത്രയും നല്ല ഒരു പളുങ്കുമാല രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിക്ക് പോലും ഇല്ല, രാജാവിന് പോലും ഇല്ല. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും നല്ലൊരു മാല രാജാവിനില്ല. ഇത് പലരും പറഞ്ഞു കേട്ട് രാജാവ് പറഞ്ഞു, തത്തയെ വരുത്തി, ഈ മാല രാജാവ് വാങ്ങി. തത്ത പിറ്റേന്ന് മുതൽ നാട്ടിലുടനീളം പറയാൻ തുടങ്ങി, എനിക്കൊരു നല്ല മാലയുണ്ടായിരുന്നു, അത് നമ്മുടെ ആ രാജാവ് അടിച്ചു മാറ്റി, അയാളൊരു കള്ളനാണ്, ഈ മനുഷ്യന് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ, എൻ്റെ മാല രാജാവ് അടിച്ചു മാറ്റി. തത്ത എല്ലായിടത്തും ഇത് പറഞ്ഞപ്പോൾ രാജാവ് മടുത്തു, രാജാവിന് മോശമാണെന്ന് തോന്നി. രാജാവ് തത്തയെ വരുത്തി, ഈ മാല എന്നെ തിരിച്ചു കൊടുത്തു. വളരെ സന്തോഷത്തോടെ അതും കൊണ്ട് പറന്നുപോയ തത്ത പറഞ്ഞു, നമ്മുടെ രാജാവിനെ ശ്രദ്ധിച്ചോ, ആൾ മഹാപേടിത്തൊണ്ടനാ, ഞാൻ വെറുതെ ഒന്ന് വിരട്ടിയപ്പോൾ എനിക്ക് മാല തിരിച്ചു തന്നു. ഇങ്ങനെ ചില ആളുകളുണ്ട്, ജീവിക്കാൻ മനുഷ്യനെ അനുവദിക്കാത്ത എന്തെങ്കിലും വിധത്തിൽ അപാകതകൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ. നിങ്ങൾ അങ്ങനെയുള്ളവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു ശരിയും അംഗീകരിക്കാത്ത ആളുകൾ, നിങ്ങളുടെ ഒരു നിലപാടിലും ഒരു പ്രോത്സാഹനം തരാത്ത ആളുകൾ. അത് വീട്ടിൽ നിന്നുണ്ടാകാം, ചിലർ ബന്ധുക്കളാകാം, കൂടെ പഠിക്കുന്ന ആളുകളാകാം, അധ്യാപകരാകാം, മറ്റ് സമൂഹത്തിൽപ്പെട്ട ആളുകളാകാം, അയൽക്കാരാകാം, എല്ലാവരും അങ്ങനെ അല്ലെന്നാണ്. എന്നാൽ അപൂർവമായിട്ട് കണ്ടേക്കാം, അത് നമ്മുടെ മനസ്സിനെ മടുപ്പിക്കും. ഒരു പാട്ടുപാടി നമ്മളെ പ്രാപ്തി പോലെ, അതിൽ ശരിയും തെറ്റും ഒക്കെ ഉണ്ട് ആ പാട്ടിൽ. അതിലെ ശരി തെറ്റുകൾ കണ്ടൊരു ക്രിയാത്മക വിമർശനം നടത്തുന്നത് പിന്നീടാണെങ്കിലും നമുക്ക് ഗുണം ചെയ്യും. അതാണ് നിരൂപണ സാഹിത്യമൊക്കെ അങ്ങനെയാണല്ലോ വളരുക. എന്നാൽ നിങ്ങളിൽ ഒരു ഗുണവും കാണാതെ, ഒരു നന്മയും കാണാതെ തെറ്റുകളാൽ നിങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു സമൂഹം, അങ്ങനെ കുറേ ആളുകൾ, അവരറിയുന്നില്ല, അവർ സ്വയം തകരുകയാണ്, അവർ സ്വയം ഇല്ലാതായിത്തീരുകയാണ്. അസൂയ കൊണ്ട്, വെറുപ്പ് കൊണ്ട് അവരല്ലെ ഒരു ഗുണവും കാണാതെ പോകുന്ന ഒരു പരിതസ്ഥിതി. ഒരു നല്ല വീടൊരാൾ വെച്ചു, ആ വീട് കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? ആ വീട് കണ്ടിട്ട് പറയാണ്, ഗൾഫ് പണമാണ്, വിദേശ പണമാണ്, ഇഷ്ടംപോലുണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം? അവിടെ സുഖമില്ലാത്തൊരാളുണ്ട്, ഒരു കുട്ടിയേ ആ വീട്ടിലുള്ളൂ, എന്തിനാ ഇതെല്ലാം? ഇങ്ങനെ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആർഭാടത്തെ പിന്തുണയ്ക്കല്ല, പക്ഷെ ഒരു കാര്യം ഓർക്കണം, മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ വളരെ വേദനിച്ച് വിയർപ്പൊഴുക്കിയ ഒരുവൻ ഒരു വീടുണ്ടാക്കിയപ്പോൾ പണ്ടയാൾക്ക് നല്ല വീടില്ല, ദീർഘവർഷങ്ങൾ അയാൾ അവിടെ കഷ്ടപ്പെട്ടതാണ്. ഭാര്യയെ മക്കളെ പിരിഞ്ഞ്, അമ്മയെ പിരിഞ്ഞ് നിങ്ങൾ ഒരു ദിവസം മാറി നിൽക്കുക, ആ ബുദ്ധിമുട്ട് ഓർത്താട്ടെ. വർഷങ്ങളങ്ങനെ നിന്നൊരാൾ ഒരു വീട് പണിയുമ്പോൾ നിങ്ങൾക്ക് തോന്നേണ്ടത് തിരിച്ചൊരു ബോധമാണ്, അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടു, ഇന്നും ആ കഷ്ടപ്പാട് തീർന്നില്ല, തീർച്ചയായിട്ടും നല്ലൊരു വീട് വെക്കട്ടെ. അതിൽ മറ്റൊരു അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ട് സുഹൃത്തെ. ഇയാൾ ഇത്തരമൊരു വീട് വെച്ചതുകൊണ്ട് എത്ര ലോഡ് സിമൻറ്റ്, എത്ര ലോഡ് മണൽ, എത്ര ലോഡ് കമ്പി, എത്ര പേർക്ക് മറ്റ് ജോലി സൗകര്യങ്ങൾ ഒക്കെ വിറ്റഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പണം സൂക്ഷിച്ച് ബാങ്കിലിട്ട് ഇതിൽ വളരെ സിമ്പിളായി ജീവിക്കുന്ന ഒരുവനേക്കാൾ, കണ്ടോ, കാശിന് ഉണ്ടെന്നൊരു പള്ളു അയാൾക്കില്ല, അയാൾ ലാളിത്യത്തോടെ കൂടെ ജീവിക്കുകയാണ്. ഒരു മാരുതി 800 പോകുന്നത്, വലിയ സമ്പന്നനാണ്, പക്ഷേ വളരെ സിമ്പിൾ, ചെറിയ ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നു, നമ്മളെയൊക്കെ കണ്ടാൽ വിഷയിക്കുന്നു. പക്ഷേ ഇവനെ കണ്ടില്ലേ, അവൻ ഈ ഇടയ്ക്ക് പണം ഉണ്ടായതാണ്, അദ്ദേഹം കാറുമൊക്കെ മേടിച്ച്, അവനൊന്നുമില്ലാത്തൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇതിൽ അടിച്ചു കളിച്ച് വളർന്നതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മളത്ര വളർന്നാലും ഭൂതകാലം മറക്കരുത്, അത് സത്യം. നമ്മളത്ര മുന്നോട്ട് പോയാലും നമ്മളെ നടത്തിയവരെ, നമ്മൾ സ്നേഹിക്കേണ്ടവരെ, കരുതേണ്ടവരെ ഒന്നും മറക്കാൻ പാടില്ല, അത് മറ്റൊരു നന്ദികരാണ്. പക്ഷേ ഒരു കാര്യം, ഈ മനുഷ്യൻ അതിനേക്ക് ഉപകാരിയായി, കാരണം അയാളിലെ പണം, അയാളുടെ നന്മകൾ അയാൾ പങ്കിടാൻ ഇഷ്ടപ്പെട്ടു. അയാൾ പുതിയ പുതിയ വസ്തുക്കൾ വാങ്ങുക വഴി പണം മുഖ്യധാരയിലേക്ക് ലയിച്ചു കയറുന്നു. എന്നാൽ ലാളിത്യ മുഖമുദ്രയാക്കിയ ആ മനുഷ്യനില്ലേ, അയാളുടെ സ്വത്ത് ബാങ്കിൽ കുമിഞ്ഞുകൂടുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭൂമി തരിശു നിലമായി കിടക്കുകയാണ്, അദ്ദേഹം ഡെഡ് മണിയുടെ, ചലനമില്ലാത്ത പണത്തിൻ്റെ അധികാരിയായി നിൽക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ചലനമില്ലാത്ത പണം കൊണ്ട് നിർജീവമായി മുമ്പോട്ട് പോകുന്ന ഈ മനുഷ്യനെയാണ്. പാടില്ല, നമുക്ക് ചിലവഴിക്കാൻ പഠിക്കണം. സമ്പാദിക്കാൻ പഠിപ്പിക്കുന്ന ഒത്തിരി വഴികൾ ലോകത്തുണ്ട്. നിങ്ങൾ ചിലവഴിക്കുന്നവരാകണം. നിങ്ങളുടെ നന്മകൾ ഷെയർ ചെയ്യുക, അതിൻ്റെ ഒരു സുഖം വലുതാണ്.
നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാളെ കൂടി കൂടെ വിളിച്ച് ഒരു നേരം അവരൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് നോക്ക്. ഫുഡിന് വലിയ ടേസ്റ്റാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കും. മറ്റൊരാളുടെ വയറ് നിറയുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം നിറയും. അങ്ങനെ അനുഭവം നിങ്ങൾക്കുണ്ടോ? മനസ്സിന് സുഖം കിട്ടാൻ അത് നല്ലതാണ്. ശരീരത്തിന് സുഖം കിട്ടാൻ അത് നല്ലതാണ്. സ്ഥിരം പരിഭവം പറയുന്ന ഈ തത്തയുടെ പാഠം നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. ആ തത്ത ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നമുക്കങ്ങനെയല്ല. നമ്മുടെ സൗഖ്യം, നമ്മുടെ സുഖം, നമ്മുടെ ആനന്ദം അത് ചിലരിലൂടെ പങ്കിടുമ്പോൾ വലിയ ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതിൽ ശത്രുവെന്നോ മിത്രമെന്നോ ഇല്ല. നമ്മളെ ദ്രോഹിച്ചവരുണ്ടാകാം. അവർക്കും ഒരു ഉപകാരം ചെയ്യുമ്പോൾ അത് കണക്ക് തീർക്കലായി തോന്നരുത്, പകവീട്ടലായി തോന്നരുത്. മറിച്ച് നമ്മുടെ നന്മകളോ നാം കൈപ്പറ്റിയിട്ടുള്ള നമ്മുടെ ഉയർച്ചയോ അതിൻ്റെ സന്തോഷത്തെ പങ്കിടാൻ അവൻ വരുമ്പോൾ കാലം അവനെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. പണ്ട് ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച, അവഗണിച്ച നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ അയൽക്കാരൻ കാലം അദ്ദേഹത്തെ ഏറെ മാറ്റിയിട്ടുണ്ട്, നമ്മയും മാറ്റിയിട്ടുണ്ട്. പഴയ പകയൊന്നുമില്ല. ഇതേ വിധത്തിലാണ് നമുക്ക് ഏശാവിനെയും യാക്കോബിനെയും കാണാൻ ബൈബിളിൽ. ഈ രണ്ടുപേരെ ഓർക്കുക, ഇവർ തമ്മിൽ കലകിച്ചു പിരിഞ്ഞൊരു സ്ഥിതിയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. തന്നോട് ജ്യേഷ്ഠൻ പക കരുതി വെച്ചിരിക്കുന്നു എന്നോർത്ത് ആടുമാടുകളും വസ്തുവകളും എല്ലാം മുന്നമേ കൊടുത്തു വിട്ടു. ജ്യേഷ്ഠൻ ചോദിക്കുക, ഇതൊക്കെ എന്തിനാ? അപ്പോൾ പറയുകയാണ്, നിനക്ക് അടിയനോട് കോപം വരാതിരിക്കാനാണ്. ജ്യേഷ്ഠൻ പറഞ്ഞ വാക്ക് യാക്കോബിനെ അത്ഭുതപ്പെടുത്തി. എനിക്കെന്തിനാണ് കോപം? നീ എൻ്റെ അനുജനല്ലേ? അദ്ദേഹം പണ്ടേ ഇതൊക്കെ വിട്ടു. ഭയത്തിൻ്റെ അടിമയായി യാക്കോബ് ദീർഘവർഷം കഴിഞ്ഞു. നമുക്കും പകയുള്ളവരാകാൻ പാടില്ല, ഹൃദയവിശാലത ഉള്ളവരാകണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭ്യമാകാതെ പോകുന്നത് പകയില്ലാത്ത മനസ്സുകൊണ്ട്, നിഷ്കളങ്ക ഹൃദയം കൊണ്ട് നമ്മളവിടുത്തെ സന്നിധി ചെല്ലുന്നില്ല. അത് നമ്മുടെ അപാകതയാണ്. അതുകൊണ്ട് പരിഭവങ്ങൾ കണ്ട് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. പരിഭവിക്കുന്ന ആളെപ്പോലെ ആകാൻ പാടില്ല. അപവാദ പ്രചരണത്തിൻ്റെ ഇടനിലക്കാരനായി ഭവിക്കാനും പാടില്ല. നമുക്കങ്ങനെ സ്വയം നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ച് ശുദ്ധിയാക്കാൻ ഇതൊരു പുതിയ അവസരമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846 55 22 20.